നടി ആക്രമിച്ച കേസിൽ സംവിധായകൻ നാദർഷയെ ചോദ്യം ചെയ്യുകയാണ്. ആലുവ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യുന്നത്. എൻ കെ ഷിജു വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു, ഏതാണ്ട് ഒരു മണിക്കൂറോളമായി നാദർഷയെ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ഇന്ന് നാദർഷയിൽ നിന്നും ചോദിച്ചറിയുന്നത്? ആ അമ്പിളി, ചോദ്യം ചെയ്യൽക്ക് ഒരു മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയം മുൻപ് നാദർഷയെ പരിശോധിക്കുന്നതിനായി ഡോക്ടർമാരുടെ ഒരു സംഘം പോലീസ് എത്തിച്ചിട്ടുണ്ട്. നാദർഷ നേരത്തെ തനിക്ക് നെഞ്ചുവേദനയുണ്ടെന്നും അസിഡിറ്റിയുടെ കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് ഈ ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഹാജരാകുന്നതിൻ്റെ 2 ദിവസം മുൻപ് വരെ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ്. ഈ സാഹചര്യത്തിലാണ് നാദർഷയെ പരിശോധിക്കാൻ ഡോക്ടർമാരുടെ ഒരു സംഘം എത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നാദർഷ തനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് സംഘത്തെ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ വിളിച്ചു വരുത്തി നാദർഷയുടെ പ്രഷർ അടക്കം പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ തുടരുക. ഏതായാലും പ്രധാനമായും നാദർഷയിൽ നിന്ന് പോലീസിന് അറിയേണ്ടത് ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് നാദർഷയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി സംസാരിക്കുന്നതിനും കേസ് ഒതുക്കുന്നതിനും നാദർഷ ഇടപെട്ടു എന്നതിന് ആദ്യം മുതൽ തന്നെ പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഗൂഢാലോചനയിൽ നാദർഷയ്ക്ക് ഏതെങ്കിലും പങ്കുണ്ടോ എന്നായിരുന്നു അന്വേഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ പൾസർ സുനി മൊഴി നൽകിയത്. അതായത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ നാദർഷയുടെ സിനിമയുടെ സെറ്റിലെത്തിയപ്പോൾ അവിടെ വെച്ച് നാദർഷ തനിക്ക് 30,000 രൂപ കൈമാറി. അത് ദിലീപ് ഏൽപ്പിക്കാൻ പറഞ്ഞാണ് താൻ ഈ പണം കൈമാറുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നാദർഷ ഇത് ഈ സുനിക്ക് ഇത് കൈമാറിയത്. ഈ തുക കൃത്യത്തിന് മുമ്പ് കൈമാറിയത് ഗൂഢാലോചനയിൽ നാദർഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവിൻ്റെ ഭാഗമായിട്ടാണോ ഈ കൃത്യത്തിന് മുൻപുള്ള അഡ്വാൻസ് തുകയായി കൈമാറിയതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. സുനിയിൽ നിന്ന് ഈ മൊഴി ലഭിച്ചിട്ടുണ്ട്. നാദർഷയുടെ അഭിഭാഷകനടക്കം നേരത്തെ പറയുന്നത് ഇത് പോലീസ് കെട്ടിച്ചമച്ച കഥയാണ്, ഇത്തരത്തിൽ നാദർഷ ആർക്കും പണം കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് സുനിൽ നൽകിയ മൊഴി മുന്നിലുണ്ട്. ഇതിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം നാദർഷയിൽ നിന്ന്. ഇതിൽ നാദർഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ നാദർഷയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം മാറും. തെളിവുകൾ നശിപ്പിച്ചതിന് മാത്രമായിരിക്കില്ല എന്നതാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച് അദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കുക. അമ്പിളി, ശരി ഷിജു.